വർഷം 1998 ബ്രസീലിലെ ഒരു കടപ്പുറത്ത് ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. കളി കാണാൻ ഒരു ക്ലബിലെ ടാലന്റ് സ്കൗട്ടായ ബെറ്റിഞ്ഞോയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് കാലിൽ പന്തുമായി ഓടി നടക്കുന്ന മെലിഞ്ഞുണങ്ങിയ ഒരു 6 വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഫുട്ബോൾ കളിക്കാരനായ തന്റെ അച്ഛന്റെ കളി കാണാൻ അമ്മയോടൊപ്പം എത്തിയതായിരുന്നു അവൻ. മറ്റൊരു സാധാരണ കുട്ടിക്കും ചെയ്യാൻ കഴിയാത്ത അടവുകൾ അവൻ കാൽപന്തിൽ പുറത്തെടുത്തത് കണ്ട് ഫുട്ബോളിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ബെറ്റിഞ്ഞോ എന്ന മനുഷ്യൻ ഞെട്ടി. ഈ പ്രായത്തിൽ തന്നെ ബ്രസീലിയൻ ഫുട്ബോളിന്റെ മോടി അവൻ വശമാക്കിയിരിക്കുന്നു. ബെറ്റിഞ്ഞോ ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ച് അവന്റെ പേര് ചോദിച്ചു. പിൽക്കാലത്ത് ബ്രസീലും കടന്ന് ലോക ഫുട്ബോൾ പ്രേമികൾ കൈയടിച്ചാർപ്പ് വിളിക്കാൻ പോകുന്ന ആ പേര് അവൻ പറഞ്ഞുകൊടുത്തു, നെയ്മർ ജൂനിയർ. 1992 ഫെബ്രുവരി 5 ബ്രസീലിലെ സാവോ പോളോയിലാണ് നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ എന്ന നെയ്മർ ജനിച്ചത്. അവൻ കണികണ്ടത് തന്നെ ദാരിദ്ര്യമായിരുന്നു. ബ്രസീലിലെ ചെറിയ ടീമുകളിൽ കളിച്ച ഫുട്ബോളറായിരുന്നു അച്ഛൻ. 4 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ഒരു കാർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് കുഞ്ഞു നെയ്മർ രക്ഷപ്പെട്ടത്. നെയ്മറും കുടുംബവും സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ഒരു പുഴയ്ക്ക് മുകളിലുള്ള പാറയുടെ അറ്റത്ത് വന്ന് നിൽക്കുകയായിരുന്നു. ചോരൊലിപ്പിച്ചു കിടന്ന കുഞ്ഞ് അന്ന് ചെറിയ പരിക്കുകളോട് രക്ഷപ്പെട്ടു. നഗരത്തിലെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്ന സ്ഥലത്തായിരുന്നു നെയ്മറിന്റെ വീട്. മറ്റു കുട്ടികൾ കളിപ്പാട്ടം കൊണ്ട് കളിച്ചപ്പോൾ ഫുട്ബോൾ ആയിരുന്നു അവന്റെ കളിപ്പാട്ടം. 2 വയസ്സ് മുതൽ നെയ്മർ ഫുട്ബോൾ കളിച്ചു തുടങ്ങി. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ തന്റെ ഫുട്ബോൾ കരിയർ ഉപേക്ഷിച്ച അച്ഛൻ ഒരേ സമയം 3 ജോലികൾ വരെ ചെയ്തു. കറണ്ട് ബില്ലടയ്ക്കാൻ പണമില്ലാതെ തന്റെ ചെറിയ വീട്ടിൽ മെഴുകുതിരിവെട്ടത്തിലാണ് നെയ്മർ പഠിച്ചത്. അങ്ങനെയിരിക്കെ നെയ്മറിനും കുടുംബത്തിനും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു. അവിടത്തെ ഒരു ചെറിയ മുറിയിലായിരുന്നു പിന്നെ മുഴുവൻ കുടുംബത്തിന്റെയും താമസം. എന്നാൽ ദാരിദ്ര്യവും വിശപ്പും ഫുട്ബോൾ കളിയിലൂടെ നെയ്മർ മറന്നു. ബ്രസീലിന്റെ തെരുവുകളിൽ പന്തുമായി അവൻ പാഞ്ഞു. അങ്ങനെ നെയ്മറിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ബെറ്റിഞ്ഞോ അവനെ ആദ്യം ഫുട്സാലിലേക്ക് കൊണ്ടുപോയി. താൻ പരിശീലിപ്പിച്ചതിൽ ഏറ്റവും വേറിട്ടവനായിരുന്നു നെയ്മർ. ഫുട്ബോളിലെ 17 നിയമങ്ങൾ അവൻ വേഗം പഠിച്ചു. കളിക്കളത്തിലെ ഗണിതം മനസ്സിലാക്കി. ഗ്രൗണ്ടിന് ചുറ്റും നിന്നുയിരുന്ന 1000 വ്യത്യസ്ത ശബ്ദങ്ങളിൽ നിന്ന് തന്റെ കോച്ചിന്റെ ശബ്ദം എപ്പോഴും അവൻ തിരിച്ചറിഞ്ഞു. 12 വയസ്സിൽ ഒരു ക്ലബ്ബുമായി നെയ്മർ തന്റെ ആദ്യത്തെ കരാർ എഴുതി. തന്നെക്കാൾ മുതിർന്നവരായിരുന്നു കളിക്കളത്തിൽ അവന്റെ എതിരാളികൾ. മകൻ കളിച്ചു നേടിയ പണം കൊണ്ട് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി കുടുംബം സ്വന്തമായി ഭൂമി വാങ്ങി. 17 വയസ്സ് മുതൽ ബ്രസീലിലെ സാന്റോസ് എന്ന ക്ലബിന് വേണ്ടി നെയ്മർ കളിച്ചു തുടങ്ങി. ഡ്രിബ്ലിംഗിലും ഷൂട്ടിംഗിലും അസാമാന്യ പാടവം കാഴ്ചവെച്ച നെയ്മറിനെ പലരും ശ്രദ്ധിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 കൂട്ടരായിരുന്നു സ്പാനിഷ് ക്ലബുകളായ റിയൽ മാഡ്രിഡും ബാഴ്സലോണയും. യൂറോപ്പിന്റെ വിളി വരാൻ പിന്നെ വൈകിയില്ല. 2013 $57 മില്യൺ ബാഴ്സലോണയുമായി നെയ്മർ കരാർ ഒപ്പിട്ടു. മെസ്സിയോടൊപ്പം ആക്രമണത്തിന് ശക്തി കൂട്ടി ബാഴ്സയിൽ നെയ്മർ നിറഞ്ഞു നിന്നു. കാലിൽ പന്തുമായി താളത്തിലുള്ള നെയ്മറിന്റെ മുന്നേറ്റം ഗ്രൌണ്ടിൽ സംഗീതം പൊഴിച്ചു. ബാഴ്സലോണയിലെത്തി 2 സ്പാനിഷ് ലീഗ് ടൈറ്റിലുകളും 3 കോപ്പ ഡെൽ റേകളും ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കിരീടവും ഓരോന്ന് വീതവും നേടി. നെയ്മർ 2017 റെക്കോർഡ് തുകയായ $263 മില്യൺ ഫ്രഞ്ച് ക്ലബ്ബായ PSGയിലേക്ക് പോയി. ഇന്നും ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ട്രാൻസ്ഫർ. അവിടെയും വിജയങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്ന നെയ്മർ PSGയുമായുള്ള കരാർ വീണ്ടും 2025 വരെ നീട്ടി. ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിലും നെയ്മർ ഗോൾ മഴ പെയ്ച്ചു. ഫുട്ബോൾ ഇതിഹാസം പെലയ്ക്ക് ശേഷം ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി അദ്ദേഹം മാറി. നെയ്മറിന്റെ തലയിൽ കിരീടങ്ങൾ വന്ന് നിറഞ്ഞു. പക്ഷേ ദാരിദ്ര്യത്തിന്റെ തെരുവുകളിൽ പന്ത് തട്ടിക്കളിച്ച ഒരു കുട്ടിയിൽ നിന്ന് ലോക ഫുട്ബോളറിലേക്കുള്ള ദൂരം ഒരിക്കലും എളുപ്പമായിരുന്നില്ല. മറ്റുള്ളവരെ വെച്ച് താരതമ്യം ചെയ്യാതെ നെയ്മർ പരിശ്രമിച്ചത് സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്താനായിരുന്നു. അവൻ ആരോടും മത്സരിച്ചില്ല. ഇന്നലത്തെ നെയ്മറിനേക്കാൾ ഒരു നുള്ളെങ്കിലും മികച്ചു നിൽക്കാൻ ഇന്നത്തെ നെയ്മർ കഠിനമായി അധ്വാനിച്ചുകൊണ്ടേയിരുന്നു. എതിരാളികൾ ചുറ്റിലും തീർക്കുന്ന മതിലിനുള്ളിലെ ചെറിയ സ്ഥലത്തു പോലും അവൻ ചടുലമായി നീങ്ങി. സെക്കൻഡിലെ ഓരോ അംശവും വിധിയെ സ്വാധീനിക്കുന്ന കളിക്കളത്തിൽ അവന്റെ ചിന്തകൾ അതിവേഗം കൈവരിച്ചു. തന്റെ നെയ്മർ ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ചാരിറ്റിയിലൂടെ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. കുട്ടിക്കാലത്ത് മകനെ ബിസ്ക്കറ്റ് വാങ്ങി നൽകാൻ പണമില്ലാതെ വിഷമിച്ച അമ്മയെ സമാധാനിപ്പിക്കാൻ വളരുമ്പോൾ താൻ വലിയ പണക്കാരനാകുമെന്നും അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി തന്നെ വാങ്ങുമെന്നും പറഞ്ഞ മകൻ ഫുട്ബോളിലെ ഏറ്റവും വില കൂടിയ താരമായി. മൈതാനങ്ങളിൽ ഇതിഹാസങ്ങൾ എഴുതി അവൻ മുന്നോട്ടു പോവുകയാണ്. ഇനിയും പുതിയ കിരീടങ്ങൾ അണിയാനും സിംഹാസനങ്ങൾ ഏറാനും. This is Brazil.